നമസ്കാരം എവിടെ നോക്കിയാലും മരുഭൂമി പോലെ കിടക്കുന്ന മണ്ണ് പുല്ല് അധികമൊന്നും വളരാത്ത കല്ലുകൾ നിറഞ്ഞ ഭൂപ്രകൃതി ഒറ്റ നോട്ടത്തിൽ പ്രത്യേകതയൊന്നും തോന്നില്ല എന്ന് മാത്രമല്ല വരണ്ടി കിടക്കുന്ന ഇടത്തേക്ക് ആര് വരുവാനാണ് എന്ന് തോന്നിപ്പോകും എന്നാൽ ഇവിടുത്തെ അത്ഭുതങ്ങൾ അങ്ങ് ഭൂമിക്കടികയാണ് ഒരു നഗരത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെ വേണോ അതെല്ലാം ഇവിടെ മണ്ണിനടിയിൽ കാണാം ഓസ്ട്രേലിയയിലെ കൂബർപെടി എന്ന ഭൂഗർഭ നഗരമാണ് താര അപ്പോൾ ആ നഗരത്തെക്കുറിച്ച് ഇന്ന് പറയാം കൂബർപെടിയുടെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഓസ്ട്രേലിയയിലെ ആലിസ് സ്പ്രിങ്ങിനും അഡ്ലിജിനും ഇടയിലുള്ള മരുഭൂമി പ്രദേശമാണ് കൂബർപെടി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പതിനാല് വയസ്സുള്ള ഒരു ആൺകുട്ടി വളരെ അവിചാരിതമായി ഇവിടെ നിന്നും ഒരു രത്നക്കല്ല് കണ്ടെടുത്തതോടെയാണ് പ്രദേശം ലോകമറിയുന്നതും ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറുന്നതും പ്രദേശത്ത് സ്വർണ്ണഖനത്തിനായി എത്തിയ സംഘത്തിലെ വില്ലി ഹറ്റുസൺ എന്ന ആൺകുട്ടിയാണ് ഓപ്പൽ എന്ന അപൂർവ രത്നം കണ്ടെത്തിയത് അതോടെ രത്നങ്ങൾ തേടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് വരുവാൻ തുടങ്ങുകയും ഇവിടം ഒരു സെറ്റിൽമെൻ്റായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കൂബർ പെടി പട്ടണമാവുകയും തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും അതിവേഗം വികസനം ഇവിടെ എത്തുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ലോകം ഈ പ്രദേശത്തെ ശ്രദ്ധിക്കുവാനായി തുടങ്ങിയത് രക്തങ്ങളും മറ്റും തേടി ഇവിടെ എത്തിയവർക്ക് ഒട്ടും സഹിക്കുവാൻ കഴിയാതിരുന്നത് മരുഭൂമിയിലെ കഠിനമായ ചൂട് തന്നെയായിരുന്നു അങ്ങനെ അതിൽ നിന്നും രക്ഷ നേടുവാൻ അവർ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങി പിന്നീട് ഇവിടേക്ക് വന്നവരും താമസം ഭൂമിക്കടിയിലാക്കിയതോടെ ഒരു ഭൂഗർഭ നഗരത്തിന് ഇവിടെ തുടക്കമായി ആളുകൾ പലവിധ ആവശ്യങ്ങൾക്കായി ഇവിടേക്ക് വരുന്നതനുസരിച്ച് ഭൂമിക്കടിയിൽ വലിയൊരു ലോകം തന്നെ സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെ ഭൂമിക്ക് മുകളിലുള്ള ലോകത്തിന് സമാനമായി ഇവിടെ ഭൂമിക്കടിയിലും ഒരു ലോകമുണ്ടായി പുറത്ത് ജീവിക്കുമ്പോഴുള്ള അതേ ആധുനിക സൗകര്യങ്ങളെല്ലാം ഇവിടെ മണ്ണിനിടയിലും ലഭ്യമാണ് വീടുകൾ പള്ളികൾ ഹോട്ടലുകൾ ബാർ സഞ്ചാരികൾക്കും സന്ദർശകർക്കുമായി വാടകയ്ക്ക് നൽകുന്ന താമസ സ്ഥലങ്ങൾ ആർട്ട് ഗാലറികൾ എന്നിങ്ങനെ എല്ലാ തരത്തിലുള്ള ഇടങ്ങളും സജ്ജീകരണങ്ങളും ഇവിടെ ലഭ്യമാണ് ആയിരത്തി അഞ്ഞൂറോളം ഭവനങ്ങളും ഇവിടെ ഭൂമിക്കിടയിലുണ്ട് അതിൽ ചിലതിന് നീന്തൽ കുളവും വൈനറിയും വരെ സ്വന്തമായിട്ടുണ്ട് ക്ഷീരസ് തലസ്ഥാനം അഥവാ ഓപ്പൽ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഇവിടെ ഖനനം ചെയ്യുന്ന വിലയേറിയ ഓപ്പലുകളുടെ അളവ് കാരണമാണ് ലോകത്തിന്റെ ഓപ്പൽ തലസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും ചിലവേറിയ രത്നങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയപ്പോഴേക്കും ഈ പ്രദേശത്ത് ഇരുപത്തി അയ്യായിരത്തിലധികം മൈൻഡ് ഷാഫ്റ്റ് പ്രവേശന കവാടങ്ങൾ ഉണ്ടായിരുന്നു ഖബർ പെടിയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഒപ്പൽ നൽകുന്നത് ഇവിടെ നിന്ന് എഴുപതിലധികം ഓപ്പൽ ഫീഡുകളുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൽ ഖനന മേഖലയാണ് ഇത് ഇവിടുത്തെ മരുഭൂമിയിലെ കഠിനമായ ചൂട് കാരണം പ്രദേശത്ത് സസ്യങ്ങളൊന്നും വളരാറില്ല തങ്ങൾ വസിക്കുന്നിടത്ത് അല്പം പച്ചപ്പ് കാണണമെന്ന് ആഗ്രഹമുള്ള ഇവിടുത്തെ ആളുകൾ ലോഹത്തിൽ മരങ്ങളുടെ മാതൃകകൾ നിർമ്മിച്ച് ചായമടിച്ച് അതിനെ പുറത്ത് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് മണ്ണിനടിയിൽ തന്നെ ജീവിക്കുന്നതിനാൽ പുറത്തെ വിനോദങ്ങളൊന്നും ഇവിടെ സാധ്യമല്ലായിരുന്നു ചൂട് കാരണം പകൽ പുറത്തിറങ്ങുക എന്നതും അസാധ്യമായിരുന്നു അതിനും ഇവിടെയുള്ളവർ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് ഇരുട്ടിൽ തുടങ്ങുന്ന പ്രത്യേകതരം ബോൾ നിർമ്മിച്ച് രാത്രികാലങ്ങളിൽ മുകളിൽ വന്ന് അവർ ഗോൾഫ് കളിക്കും അതുപോലെ തന്നെയാണ് ഭൂമിക്കടിയിലായതിനാൽ സൂര്യപ്രകാശം ഇവിടെ എത്തിച്ചേരില്ല അതിനാൽ കൃത്രിമ വെളിച്ചത്തിന്റെ സഹായത്തോടെയാണ് ഇവിടെയുള്ളവർ ജീവിക്കുന്നത് ഇവിടം കാണാൻ എത്തുന്നതിന് പുറമേ ഇവിടെ താമസിക്കുവാനും ആളുകൾ എത്തുന്നുണ്ട് ഇവിടത്തെ താമസക്കാരൻ ലോകത്തിന്റെ മിക്ക ഭാഗത്തു നിന്നുള്ളവരും ഉണ്ട് നാൽപ്പത്തിനാല് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ താമസിക്കുന്നുണ്ട്